നമസ്കാരം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ ട്രോൾ ചെയ്യപ്പെടുന്ന രണ്ട് കാര്യങ്ങളുണ്ട് അതിൽ ഒന്ന് എം എം അക്ബറിനെ എം എം അക്ബർ എന്ന വ്യക്തി പീസ് ഫൗണ്ടേഷൻ സ്കൂളിൻ്റെയൊക്കെ നടത്തിപ്പുകാരനോ മറ്റോ ആണ് ഈ പീസ് ഫൗണ്ടേഷൻ സ്കൂള് വലിയ വിവാദത്തിൽ ഉൾപ്പെട്ട ഒരു സ്കൂളാണ് ഇത് വിവാദ തീവ്രവാദി സക്കീർ എന്ന വ്യക്തി നടത്തിക്കൊണ്ടിരുന്ന അദ്ദേഹത്തിൻ്റെ കീഴിലുള്ളതാണ് ഈ പീസ് ഫൗണ്ടേഷൻ ഒരർത്ഥത്തിൽ ഇവിടെ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും തമ്മിൽ സ്പർദ്ധ വളരാനുള്ള കാരണം തന്നെ ഈ എം എം അക്ബറാണ് സ്നേഹസമ്പാദമൊന്നും മറ്റുമൊക്കെ പേരിട്ട് ചില സംവാദങ്ങളൊക്കെ വിളിച്ചു വരുത്തി ക്രിസ്ത്യാനികളെ അപമാനിക്കാൻ ശ്രമിച്ചപ്പോഴാണ് സഹി കെട്ട് അവർ ഖുറാനിലുള്ള പല കാര്യങ്ങളും വിളിച്ചു പറയാനും സഭാഷ്യം പുന്നയ്ക്കലും അതേപോലെ തന്നെ അനിൽ കുമാർ അനിൽത്തോട്ടവും ബ്രദർ അനിൽകുമാറും ഒരുപാട് കാര്യങ്ങൾ വിളിച്ചു പറയുകയും ഇവർ തമ്മിൽ വലിയ സ്പർദ്ധയാകുകയും പിന്നീട് ക്രിസംഗി എന്നൊരു വിഭാഗം തന്നെ ഉണ്ടാവുകയും ചെയ്തത് അതേ വിവാദനായകൻ എം എം അക്ബർ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരിക്കുന്ന ഒരു സംഗതിയാണ് നിങ്ങൾ കാണുന്നത് നന്മകളുടെ പൂർണ്ണതയാണ് മുഹമ്മദ് നബി ബ്രാക്കറ്റ് ഇസ അതൊക്കെ അവരുടെ വിശ്വാസം അങ്ങനെ ആയിക്കോട്ടെ അതിലൊന്നും ആർക്കും ഒരു എതിർപ്പുമില്ല അത് ഓരോരുത്തരുടെ വിശ്വാസമാണ് ഇനി അതിൻ്റെ താഴെ കൊടുത്തിരിക്കുന്ന കാര്യങ്ങളാണ് അകാരണമായി രതി വിലക്കരുത് ഒരാൾ തൻ്റെ ഭാര്യയെ വിരിപ്പിലേക്ക് ക്ഷണിച്ചു അവളതിന് വിസമ്മതിച്ചു കോപിച്ചുകൊണ്ട് അയാൾ ഉറങ്ങി എങ്കിൽ പുലരും വരെ മലക്കുകൾ അവളെ ശപിച്ചുകൊണ്ടിരിക്കും ഇത് ശരിക്കും രതി എന്നത് സ്ത്രീയും പുരുഷനും ഒരേ മനസ്സോടെ ഒരേ ശരീരത്തോടെ ചെയ്യേണ്ട കാര്യമല്ലേ അല്ലാതെ ഒരാൾക്ക് താല്പര്യമില്ല എങ്കിൽ അടിച്ചേൽപ്പിക്കേണ്ട കാര്യമൊന്നുമല്ലോ പക്ഷെ അങ്ങനെ സ്ത്രീ അതിനെ നിഷേധിച്ചാൽ അവളെ പുലരും വരെ മലക്കുകൾ മലക്കുകളിരുന്ന് ഈ കുറാനിലൊക്കെ പറയുന്ന സംഗതിയാണ് മല എന്ന് പറഞ്ഞാൽ മലക്കുകൾ ഇരുന്ന് പുലരും വരെ ശപിക്കുമെന്നാണ് പറഞ്ഞത് അതും നബിയെ കൂട്ടിയിട്ടാണ് നബി അങ്ങനെ പറഞ്ഞോ ഇല്ലയോ എന്നുള്ളത് നമുക്കറിയില്ല എന്തായാലും ഈ വ്യക്തി അങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത് വലിയ രീതിയിൽ ട്രോൾ ചെയ്യപ്പെട്ട ഒരു സംഗതിയാണ് എം എം അക്ബർ ഇത് ഇടുമ്പോൾ അദ്ദേഹത്തിന് ഏത് ബോധത്തോടെയാണ് അല്ലെങ്കിൽ ഏത് നൂറ്റാണ്ടിലാണ് താൻ ഇപ്പോൾ ജീവിക്കുന്നതെന്നോ ഇപ്പോഴുള്ള ജനങ്ങൾ ഇത് എങ്ങനെ കാണും എന്നൊന്നും ചിന്തിക്കുന്നില്ല ഇത് അങ്ങേയറ്റം സ്ത്രീവിരുദ്ധമാണ് എന്ന് മനസ്സിലാക്കാനുള്ള ബോധം പോലും ആ വ്യക്തിക്കില്ല എം എം അക്ബർ എന്ന വ്യക്തിക്കില്ല എന്ന് തോന്നുന്നു വലിയ രീതിയിൽ എതിർപ്പുകൾ സ്വാഭാവികമായിട്ടും ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരും വീണ്ടും ഇല്ല കാര്യം അവർ കുറേ കാലമായിട്ട് അങ്ങനെയാണല്ലോ അവർ എതിർപ്പുണ്ടെങ്കിലും മനസ്സിലങ് അടി അടക്കി പിടിക്കുകയാണ് ചെയ്യുന്നത് പക്ഷേ സോഷ്യൽ മീഡിയ മീഡിയയിലെ ട്രോളർമാർ അങ്ങനെയല്ല വാര്യടുത്ത് അളക്കിക്കളയി ഒരു പൊട്ടിയ കയറിൻ്റെ ഒരു ചിത്രമൊക്കെ കൊടുത്തിട്ടാണ് അങ്ങനെ കൊടുത്തിരിക്കുന്നത് അടുത്തതാണ് കുറച്ച് അന്യായം കഠിനം എന്ന് തന്നെ പറയാം ആ വീഡിയോ നിങ്ങളൊന്ന് കണ്ടുനോക്കുക ഞാൻ പറയുന്നു മുഹമ്മദ് നബി തല കാരുണ്യമാണ് അതിൽ മുജാഹിദ് ബാലുശ്ശേരി എന്ന് പറയുന്ന അതിതീവ്രൻ മതതീവ്രവാദി എന്നൊക്കെ തന്നെ തീർത്തും വിളിക്കേണ്ടി വരും ആ വ്യക്തി പറയുന്ന കേട്ടില്ലേ മുഹമ്മദ് നബി ആയിരം പേരുടെ കഴുത്ത് അറുത്തിട്ടുണ്ടെങ്കിലും അതിലുമെല്ലാം കരുണ്യ കാരുണ്യമുണ്ടെന്നാണ് പറഞ്ഞു വെച്ചത് എന്താണ് ഈ മനുഷ്യൻ ഉദ്ദേശിച്ചതെന്ന് ഒരു ഒരുപിടുത്തും കിട്ടുന്നില്ല ആയിരം പേരെ കഴുത്ത് അറത്ത് കൊന്നിട്ടുണ്ടെങ്കിലും അത് കാരുണ്യത്തോടെയാണത്രേ അത്രേ കൊന്നതെന്ന് മനുഷ്യൻ എന്ന് പറഞ്ഞ ജീവി എന്ത് കോഴിയോ പട്ടിയോ പൂജയോ വല്ലതാണ് ചുമ്മാ അങ്ങ് അറത്തു കൊല്ലാനായിട്ട് അത് ആയിരം പേരെയും കൊന്നിട്ടുണ്ടെങ്കിലും അതും കാരുണ്യത്തോടെ ഒക്കെയാണ് കൊന്നെന്ന് പറയുമ്പോൾ തന്നെ ഇനി ആർക്കെങ്കിലുമൊക്കെ ഈ പ്രവാചകനോട് മുഹമ്മദ് അമ്പിയോടൊക്കെ ഒരു ഒരു ആരാധനയും ബഹുമാനവും സ്നേഹവും ഒക്കെ തോന്നുന്നുണ്ടെങ്കിൽ കൂടിയും ഇത്തരം ചില ആളുകളുടെ ഇതേപോലുള്ള ചില പരാമർശങ്ങളൊക്കെ കേട്ടാൽ എങ്ങനെയാണ് പിന്നീടും അങ്ങനെ തന്നെ കാണാൻ പറ്റുക അതുകൊണ്ട് ഇതേപോലുള്ള മാതാപ്രാന്തന്മാരുടെ നാവും പേനയും അതേലെ എഴുത്തുമൊക്കെ നിർത്തിയാൽ തന്നെ ഇവിടെ ഈ നാട്ടിലുള്ള ഒരുമാതിരിപ്പെട്ട ഈ മതസ്പർദ്ധയും ഒക്കെ ഇല്ലാതാക്കാൻ പറ്റും ഇതേപോലുള്ള പൊട്ടന്മാരാണ് ഈ മ ഈ മതത്തിനെ മറ്റുള്ളവർ ട്രോളാനും കളിയാക്കാനും ഒക്കെ ഉള്ള കാരണം ഇതുപോലുള്ള ഈ എന്താ പറയുക മതപരാന്തന്മാർ തന്നെയാണ് തീർച്ചയായിട്ടും ഇത് രണ്ടും മനുഷ്യത്വ മനുഷ്യത്വവിരുദ്ധവും സ്ത്രീവിരുദ്ധവും കാര്യം ഇവർക്ക് മനസ്സിലാവുന്നില്ല കാര്യം അവരിപ്പോഴും ആറാം നൂറ്റാണ്ടിൽ നിന്നും വണ്ടി കിട്ടാത്തവരാണ് അവരെ പറഞ്ഞിട്ട് കാര്യവുമില്ല വെബ് ഡെസ്ക് തത്വം